നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഫിസിക്സിലെ ഫോർത്ത് ചാപ്റ്ററായിട്ടുള്ള മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ള ചാപ്റ്ററാണ്. ആദ്യം ഞാനൊരു കാര്യം പറയട്ടെ, സി ബി എസ് ഇ ക്ലാസ്സുകളിലൊക്കെ ഈ ചാപ്റ്റർ ടീച്ചർ തീർത്ത് നെക്സ്റ്റ് ചാപ്റ്ററിലേക്കൊക്കെ പോയിട്ടുണ്ടായിരിക്കാം. ടീച്ചർക്ക് ഓൾറെഡി ഒരു ടാർജറ്റ് ഉണ്ട്, ടീച്ചർക്ക് ഓടാതെ രക്ഷയില്ല. പക്ഷെ നമുക്ക് കാര്യം മനസ്സിലാവാതെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അതിനുവേണ്ടല്ലേ നിങ്ങൾ ട്യൂഷനൊക്കെ വരുന്നത്. പ്രത്യേകിച്ച് സി ബി എസ് ഇൻ്റെ കേസിൽ നിങ്ങളുടെ ഫസ്റ്റ് ഇയർ ഈവൻ അതൊരു എന്താ പറയുക, പബ്ലിക് എക്സാം പോലും അല്ല. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പ്ലസ് ടു കഴിഞ്ഞ് നിങ്ങളൊരു എൻട്രൻസ് എഴുതുമ്പോൾ അതിനുകൂടി യൂസ്ഫുൾ ആയിട്ട് രീതിയിൽ വേണം ടോപ്പിക്കുകൾ പഠിച്ചു പോകാൻ. മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ള ടോപ്പിക്കിൽ ഇപ്പോൾ നിങ്ങൾ സിലബസിൽ ഉള്ളത് എന്ന് പറഞ്ഞാൽ സ്കേലാർ ആൻഡ് വെക്ടർ ക്വാണ്ടിറ്റീസ്, പൊസിഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടേഴ്സ്, ജനറൽ വെക്ടേഴ്സ് ആൻഡ് ദെയർ നോഷൻസ്, ഇക്വാളിറ്റി ഓഫ് വെക്ടേഴ്സ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടേഴ്സ് ബൈ എ റിയൽ നമ്പർ, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് വെക്ടർ, റിലേറ്റീവ് വെലോസിറ്റി, യൂണിറ്റ് വെക്ടർ, റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ ഇൻ എ പ്ലെയിൻ, റെക്ടാംഗുലർ കമ്പോണൻസ്, സ്കേലാർ ആൻഡ് വെക്ടർ പ്രൊഡക്റ്റ് ഓഫ് വെക്ടേഴ്സ്, ദെൻ മോഷൻ ഇൻ എ പ്ലെയിൻ, കേസ് ഓഫ് യൂണിഫോം വെലോസിറ്റി ആൻഡ് യൂണിഫോം ആക്സലറേഷൻ, പ്രൊജക്ടൈൽ മോഷൻ, യൂണിഫോം സർക്കുലർ മോഷൻ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കട്ട് ചെയ്തിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ ടോപ്പിക്ക് സ്കിപ്പ് ചെയ്തിട്ടൊന്നുമില്ല. ആൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കുകളും കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്ന ടോപ്പിക്കുകൾ അതേപോലെ തന്നെ, അല്ലെങ്കിൽ ബുക്കിലുള്ള മാക്സിമം ടോപ്പിക്കുകൾ അതുപോലെ തന്നെ ഇത്തവണ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ കഴിഞ്ഞ എക്സാമിൻ്റെ സമയത്ത് ഞാൻ ചോദിച്ചപ്പോൾ കീർത്തന പറഞ്ഞിരുന്നത് സ്കൂളിലെടുത്ത സമയത്ത് കുറച്ച് ടഫായിട്ട് തോന്നി. ബട്ട് സ്കൂളിലെടുക്കുമ്പോൾ ടഫായിട്ട് തോന്നാനുള്ള പ്രധാന കാരണം ടീച്ചർ പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കുന്നതിനേക്കാളധികം ടാർജറ്റായിരിക്കും നോക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഈ ഒരു ചാപ്റ്റർ എടുക്കേണ്ടതുപോലെ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും എളുപ്പത്തിൽ ഇത്രയും രസമായിട്ട് പഠിച്ചു പോകാൻ പറ്റിയ ടോപ്പിക്ക് വരില്ല. എനിക്കും ആദ്യം ഞാൻ പഠിച്ച സമയത്ത്, സ്കൂളിൽ നിന്ന് പഠിച്ച സമയത്ത് എനിക്ക് കുറച്ച് കാലം സ്കൂളിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മഞ്ഞപ്പിത്തമൊക്കെ ആയിട്ട് അങ്ങനെ ജോണ്ടിസൊക്കെ ആയി ബുദ്ധിമുട്ടി നിന്ന സമയത്ത് ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നതാണ് എൻ്റെ ഓർമ്മ. അതിൻ്റെ കൂടെ മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. സോ എപ്പോഴൊക്കെ ഈ ക്ലാസ്സുകൾ എനിക്ക് മിസ്സായി പോയിട്ടുണ്ട്. അങ്ങനെ എക്സാമിന് ഞാൻ ചെന്ന സമയത്ത് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഹാഫ് ഇയർലിക്കാണ് തോന്നുന്നു. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, പ്രൊജക്ടൈൽ മോഷൻ റെക്ടാംഗുലർ റെസൊല്യൂഷനിൽ വരുന്ന പാരലലോഗ്രാമിലോ. അപ്പോൾ എക്സാമിന് മുമ്പ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു, ഇതിപ്പോൾ എങ്ങനെ ചോദിക്കാം, ഈ ഒരു ടോപ്പിക്ക് ഏത് രീതിയിൽ എക്സാമിന് വരിക, അത് പ്രോബ്ലം ആയിട്ടാണോ വരിക, എന്തെങ്കിലും വാല്യൂ ഒക്കെ തന്നിട്ട്. സാധാരണ അങ്ങനെയല്ല, നമ്മളൊരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ അതിലൊരു വാല്യൂ കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരു ആൻസർ കിട്ടുക, അങ്ങനെയല്ലേ വരിക. അപ്പോൾ ഞാൻ ഇത് എങ്ങനെ വരികയെന്ന് അറിയാതെ വല്ലാതെ വറീഡായിരുന്നു സത്യം പറഞ്ഞാൽ എക്സാമിന് പോയ സമയത്ത്. ആസ് സച്ച് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നു. എൻ്റെ എല്ലാ കാലത്തെയും ഗതികേട്, എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എക്സാം പേപ്പറിൽ വരും, പക്ഷെ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് അതിന് എങ്ങനെയപ്പോൾ അത് വരിക എന്നറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനുകളായിരിക്കും എക്സാമിന് വന്നുണ്ടായിരിക്കും. അതിപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിലും മറ്റ് സബ്ജക്റ്റിലാണെങ്കിലും ഇതുപോലെ, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജിൽ നിന്നുള്ള മീനിങ്ങിലാണ്, ലാംഗ്വേജിലാണെങ്കിലും ഇതുപോലെ സയൻസ് സബ്ജക്റ്റിലാണെങ്കിലും ഇത് എന്നെ വല്ലാതെ അലട്ടിയ ഒരു പ്രോബ്ലം ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ട്യൂഷൻ തുടങ്ങി അന്ന് മുതൽ തന്നെ ഞാൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏത് തരം ക്വസ്റ്റ്യൻസാണ് എക്സാം പേപ്പറിൽ വരാൻ സാധ്യതയുള്ളത്, അത് ഏത് രീതിയിലാണ് വരിക, നിങ്ങളത് എന്താണ് ചെയ്യേണ്ടത്, ഇത് ഞാൻ എടുത്ത് പറയാറുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രോബ്ലം ആയിട്ട് ചോദിക്കാറുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജക്ടൈൽ മോഷൻ എന്നൊക്കെയാണ്, അല്ലെങ്കിൽ യൂണിഫോം സർക്കുലർ മോഷൻ്റെ ടോപ്പിക് എന്നൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ടും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാനുള്ള പ്രോബ്ലംസ് വരാറുള്ളത്. ഇതിൽ നിന്ന് കൂടുതലായിട്ടും ഡെറിവേഷൻസ് ഒക്കെയാണ് ഈ ചാപ്റ്ററിൽ വരാറുള്ളത് കേട്ടോ. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ പാരലലോഗ്രാം ലോൻ്റെ ഡെറിവേഷൻ, അതല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഒരു പിക്ചർ, അത് എക്സസൈസിലൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്, ഒരു പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ട്, അത് വരാറുണ്ട്. അത് എക്സാമിന് വന്നിട്ടില്ല, സ്കൂളിലുള്ള എക്സാമിന്, ഈ നമ്മുടെ പബ്ലിക് എക്സാം അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ വരാറില്ല. ബട്ട് സ്കൂളിൽ ഇടുന്ന എക്സാമിനൊക്കെ ടീച്ചേഴ്സ് ഒരു പക്ഷേ ആ ക്വസ്റ്റ്യൻസ് ഇടാറുണ്ട്, അപൂർവമായിട്ട് കേട്ടോ, റയറായിട്ട്. എന്നാലും ചിലത് നമുക്ക് എടുത്തു പറയാൻ പറ്റും, വെക്ടേഴ്സിൻ്റെ പ്രോപ്പർട്ടി, അല്ലെങ്കിൽ പലതരം വെക്റ്റർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെക്ടറിൻ്റെ പേര് എന്നിട്ട് അത് എന്താണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ വരാറുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വെക്ടറുകളുടെ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഞാൻ കുറേ നേരമായില്ലേ വെക്ടർ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും കാണുന്നില്ല, ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ്സും ഞാൻ ഈ ടോപ്പിക്കിന് അങ്ങനെ പറയുന്നില്ല. മുമ്പത്തെ ക്ലാസ്സിൽ അത് വൈൻഡപ്പ് ചെയ്തപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അത് വെച്ച് തന്നെ തുടങ്ങുകയാണ്. നിങ്ങൾ യാതൊരു എക്സ്പെക്ടേഷനും ഇല്ലാതെ നിങ്ങൾ സ്കൂളിൽ കേട്ട കാര്യങ്ങളൊക്കെ മറന്നിട്ട്, അതൊന്ന് മറന്നിട്ട് എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ ഏതായാലും മറക്കൊന്നും വേണ്ട, തലയിലൊന്നും ഇല്ലെങ്കിൽ അവിടെ കിടന്നോട്ടെ. ഉള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് 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 ഈ ഒരു ചാപ്റ്റർ നമുക്ക് തീർക്കാം. ഇതിൽ എനിക്ക് സത്യമായിട്ട് നിങ്ങളോട് പറയുകയാണ്, എനിക്ക് പല കാര്യങ്ങളും ഞാൻ എന്നെ ടീച്ചേഴ്സ് പഠിപ്പിച്ച സമയത്ത് ക്ലാസ് കിട്ടാത്തതുകൊണ്ടാണോ, അതോ ടോപ്പിക്ക് എനിക്ക് അവരെടുത്ത രീതി മനസ്സിലാകത്തോണ്ടറില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സാറ് മോശമല്ല കേട്ടോ, ഒരിക്കലും എന്നെ പഠിപ്പിച്ച സാറ് മോശമല്ല. സാറ് ഫിസിക്സിൻ്റെ സാറാണ്, ഞാനും ഫിസിക്സാണ് മെയിന്. സോ അത് എത്രത്തോളം സാറിന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവുന്നത് നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ. അപ്പോൾ എനിക്കിഷ്ടമില്ലാത്ത സബ്ജക്റ്റായിട്ടല്ല, പക്ഷേ ഇതിൻ്റെ ഒരു രസം പിന്നീട് എപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്നുള്ളത്. ഒരുപക്ഷെ റിപ്പീറ്റ് ചെയ്യാൻ പോയപ്പോഴായിരിക്കാം.
റിപ്പീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ആരും നമുക്ക് പാടെടുത്ത് തരില്ല കേട്ടോ. ആ ഒരു ചിന്തയിൽ നിങ്ങളിങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ പഠിച്ച് പോകുന്നൊന്നും വിചാരിക്കേണ്ട. റിപ്പീറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ചാപ്റ്റർ ഡിസ്കഷനൊന്നും അങ്ങനെ ഉണ്ടാവില്ല, ഇക്വേഷൻസ് ഇങ്ങോട്ട് പറഞ്ഞു തരിക, ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പോവുക, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാൻ എനിക്ക് സാധിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാം, ചാപ്റ്ററിൻ്റെ തിയറി ഞാൻ എഴുതിയിരുന്നത് മോഷനിനെ പ്ലെയിൻ അല്ലെ, അതിൻ്റെ ബ്രാക്കറ്റിലായിട്ട് ഞാൻ എഴുതിയിരുന്നത് ടു ഡയമെൻഷനൽ മോഷൻ, അതാണ് ടു ഡി മോഷൻ. ഡയമെൻഷൻ എന്നുള്ളതിൻ്റെ ഷോർട്ടാണത് ഡി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ചാപ്റ്ററിൻ്റെ പേര് ടു ഡയമെൻഷനൽ മോഷൻ എന്നുണ്ട്, മോഷനിനെ പ്ലെയിൻ എന്നുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ മുമ്പ് പഠിച്ച ചാപ്റ്ററിൽ നിന്ന് ഡിഫറെൻ്റ് ആവണമെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് മൂന്ന് ഫിഗറുകൾ കാണാം, ഫിഗർ എ, ഫിഗർ ബി ആൻഡ് ഫിഗർ സി. ഒന്നാമത്തെ ഫിഗറിൽ നോക്കി നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ ഒരൊറ്റ ഡയറക്ഷനേ ഉള്ളൂ അല്ലേ, ഒരൊറ്റ ഡയറക്ഷനേ ഉള്ളൂ, അല്ലെങ്കിൽ നമുക്ക് പറയാം അതിൻ്റെ ഒറ്റ ഡയമെൻഷനേ ഉള്ളൂ. അപ്പോൾ ഒരൊറ്റ ഡയമെൻഷൻ മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു മോഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൺ ഡയമെൻഷണൽ മോഷൻ. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, അതുകൊണ്ടാണ് നമ്മൾ വൺ ഡയമെൻഷണൽ മോഷനെ, മോഷനിനെ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ പേരതായിരുന്നു, മോഷനിനെ സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ വൺ ഡയമെൻഷണൽ മോഷൻ. കാരണം അവിടെ നമ്മൾ മോഷൻ ഒരൊറ്റ ഡയറക്ഷനിൽ ഒരു സ്ട്രെയിറ്റ് ലൈനിലുള്ള മോഷനെ പറ്റി പഠിക്കുന്നത്. നമുക്ക് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അത് ഇത്ര നിർത്തി, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ മോഷനല്ല. നമുക്ക് ആദ്യം മേലേക്ക് പിന്നെ താഴ്ത്തിക്ക്, അപ്പോൾ തന്നെ ഡയറക്ഷൻ അണ്ടർനായി അല്ലേ. അപ്പോൾ ഇതൊന്നും വൺ ഡയമെൻഷണൽ മോഷൻ്റെ എക്സാമ്പിളല്ല. വൺ ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരൊറ്റ സ്ട്രെയിറ്റ് പാത്തിൽ ഒരു മോഷൻ. ഈ രണ്ടാമത്തെ ഫിഗറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് രണ്ട് റീഡിങ്ങുകൾ കാണാം. ഒന്ന് ഇതാ, ഇതൊരു റീഡിംഗ് ആണ് അല്ലേ, ഇതൊരു റീഡിംഗ് ആണ്. ഒരു പോയിന്റിൽ നിന്നുള്ള ഒരു ഹൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് കൂട്ടാം, അല്ലെങ്കിൽ ഒരു ബ്രെഡ്ത്ത് ആയിട്ട് നിങ്ങൾക്ക് കൂട്ടാം. അതുപോലെ ഇവിടെയും ഒരു റീഡിംഗ് ഉണ്ട്. ഇതുപോലെ രണ്ട് റീഡിങ് പറഞ്ഞാൽ മാത്രമേ ഒരു മോഷനെ പറ്റി നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ എന്നാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടു ഡയമെൻഷണൽ മോഷൻ. ഇതിന് എക്സാമ്പിൾ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. ഒരു ഉദാഹരണത്തിന്, ഒരു ചെരിഞ്ഞ സർഫസിലൂടെ ഒരു ആൻറ്റ്, ഒരു ഉറുമ്പ് ഇങ്ങനെ നടന്ന് നടന്ന് പോവുകയാണ്. അപ്പോൾ അത് മുന്നോട്ട് പോകും തോറും, അത് തുടങ്ങിയത് ഇവിടെ നിന്നാട്ടോ, മുന്നോട്ട് പോകും തോറും അതിന് നോക്കിപ്പോൾ ഉറുമ്പ് ഇവിടെ എത്തിയായിരിക്കുക. അപ്പോൾ അത് ഈ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഇത്രയും ദൂരം മുന്നിക്ക് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഇത്രയും ഹൈറ്റ് മേലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മോഷനെ പറ്റി പറയണമെങ്കിൽ രണ്ട് മെഷർമെൻറ്റ് അല്ലെങ്കിൽ രണ്ട് ഡയറക്ഷനുള്ള മെഷർമെൻറ്റ് അല്ലെങ്കിൽ രണ്ട് ഡയമെൻഷൻ നമ്മൾ പറയണം. ഇവിടെ രണ്ട് ഡയമെൻഷൻ ഞാൻ കാണിച്ചു, ഞാൻ ഇതിനൊന്ന് ഷെയ്ഡ് ചെയ്യുക. ഇത് ഷെയ്ഡ് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടില്ല ഒരു പ്ലെയിൻ സർഫസാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ, ഒരു പ്ലെയിൻ സർഫസാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് രണ്ട് ഡയറക്ഷനിൽ ഡയറക്ഷൻ മെൻഷൻ ചെയ്താൽ എന്നാൽ മാത്രമേ മോഷനെ പറ്റി പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കേസിനെ നമ്മൾ മോഷനിനെ പ്ലെയിൻ എന്ന് പറയുന്നത്. അവിടെ രണ്ട് മെഷർമെൻറ്റ് നമ്മൾ പറയണം, എന്നാലേ മോഷനെ പറ്റി പഠിക്കാൻ പറ്റുള്ളൂ. ആക്സുകളുടെ പേര് വെച്ച് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ കേസിൽ ഇപ്പോൾ തന്നെ എക്സ് അല്ലെങ്കിൽ എക്സ് അല്ലെങ്കിൽ ഇട്ടോ, എല്ലാം കൂടി പറയണ്ട, ഒന്നെങ്കിൽ എക്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ വൈ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നമുക്ക് സെഡ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ രണ്ടാമത്തെ പിക്ചർ ഫിഗർ ബിയിലേക്ക് വരികയാണെങ്കിൽ അതിൽ ഒന്നെങ്കിൽ എക്സും വൈയും നമ്മൾ പറയേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് സെഡും വൈയും പറയേണ്ടി വരും, അല്ലെങ്കിൽ സെഡും എക്സും പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ കോമ്പിനേഷൻ ഒരുപാടെണ്ണം ഉണ്ട്. നിങ്ങൾ ആക്സിസിൻ്റെ പേരൊന്നും നിങ്ങൾ നോക്കണമെന്നില്ല, പക്ഷേ രണ്ട് ആക്സിസുകൾ വേണ്ടി വരും ഈ ഒരു മോഷനെ പറ്റി പഠിക്കാൻ. മൂന്നാമത്തെ ഫിഗറിലേക്ക് വന്നാൽ അവിടെ നിങ്ങൾക്ക് മൂന്ന് കളറിലുള്ള ലൈൻസ് കാണാൻ പറ്റും, മൂന്ന് കളറിലുള്ള ലൈൻസ്. ഞാൻ വേറെ കളറിലത് മാർക്ക് ചെയ്യാം. ഇവിടെ നോക്കാം, ഇപ്പോൾ ഇതാണ് നമ്മുടെ ഒറിജിൻ, തുടക്കം കേട്ടോ, തുടക്കം. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു മെഷർമെൻറ്റ് കാണാം, ഇവിടെ നിന്ന് മുന്നോട്ടൊരു മെഷർമെൻറ്റ് കാണാം, ടോപ്പ് സൈഡിലേക്ക് ഒരു മെഷർമെൻറ്റ് കാണാം. ഇതാണ് സാധാരണ നമ്മുടെ ഡെയിലി ലൈഫിൽ നിങ്ങളെയും, ഇപ്പോൾ നിങ്ങൾ എഴുതുന്ന ഒരു പെന്നിനെയും, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നല്ലോ ഒരു സ്കെച്ച് പെൻ എടുത്തിട്ട് അവിടെ മൂന്ന് മെഷർമെൻറ്റ് പറഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഒബ്ജക്റ്റിൻ്റെ മോഷനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ മൂന്ന് മെഷർമെൻറ്റ്, മൂന്ന് ഡയറക്ഷനിലുള്ള മൂന്ന് മെഷർമെൻറ്റ് അല്ലെങ്കിൽ മൂന്ന് ഡയമെൻഷൻ നമ്മൾ സ്പെസിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മോഷനെ വിളിക്കുന്ന പേരാണ് ത്രീ ഡയമെൻഷണൽ മോഷൻ, അല്ലെങ്കിൽ മോഷൻ ഇൻ സ്പേസ് എന്ന് പറയുന്നത്. മോഷൻ ഇൻ സ്പേസ്, ഇവിടുന്ന് സ്പേസ് ഷട്ടിൽ കയറിയിട്ട് മൂണിക്ക് പോകണ കാര്യമില്ല, ഇവിടെ സ്പേസ് എന്നുള്ളത് മൂന്ന് ഡയമെൻഷനും കൂടി ഉള്ളതിനെയാണ് പറയുന്നത്. ഇത് നമ്മൾക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ അളവിൽ ഇതിനെ പറ്റി കൂടുതലായിട്ട് ഡീപ്പായിട്ട് പഠിച്ചു പോകാൻ നമുക്ക് പറ്റില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ മൂന്ന് റീഡിങ്ങുകൾ ഒരുമിച്ച് ഉപയോഗിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ സാധാരണ നമ്മളുടെ വെലോസിറ്റി കാണാൻ പറഞ്ഞാൽ നമ്മൾ എഴുതും ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം, നല്ല എളുപ്പമായിരുന്നു കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ. പക്ഷേ ഈ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതൊരൊറ്റ വാല്യൂ ആയിട്ടല്ല ഉണ്ടാവുക,
കാരണം ഒരാളുടെ ഡിസ്പ്ലേസ്മെന്റ് ഒരാളുടെ പൊസിഷൻ പറയണമെങ്കിൽ ഒരൊറ്റ ആക്സിസ് ഒറ്റ വാല്യൂ പറഞ്ഞാൽ മതിയായിരുന്നു എ എന്നുള്ള ഒരു ടൈപ്പ് മോഷൻ ആണെങ്കിൽ. ബിയിലേക്ക് എത്തുമ്പോൾ, അതായത് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത് നമ്മുടെ ഒന്ന് റബ് ചെയ്യട്ടെ, നമ്മൾ ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനിതാ ഈ ആക്സിലുള്ള റീഡിങ്ങും പറയണം, അതുപോലെ തന്നെ ഈ ആക്സിലുള്ള റീഡിങ്ങും പറയണം. അപ്പം അറ്റേ ടൈം രണ്ട് റീഡിംഗ് പറഞ്ഞാലേ ഡിസ്പ്ലേസ്മെന്റ് ആവുള്ളൂ. അത് രണ്ട് ആക്സിലായതുകൊണ്ട് വെറുതെ ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, ഇതിവിടെ നിന്നു, ഇവിടുത്തെ റീഡിംഗ് 2 ആണ്, ഇവിടുത്തെ റീഡിംഗ് 3 ആണ്, 2+3=5 എന്നുകൊണ്ട് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റൂല. അതിനതിൻ്റേതായിട്ടുള്ള വേ ഉണ്ടാ ക്വസ്റ്റ്യൻ ചെയ്യാൻ, അത് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. അതുപോലെ തേർഡ് ഫിഗർക്ക് വേണ്ടി നിങ്ങൾ ഒരു ഒബ്ജക്റ്റിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് എത്ര റീഡിംഗ് ആണ്, 1, 2, 3. അപ്പം എങ്ങനെ 3 റീഡിംഗ് ഒരുമിച്ച് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യുക? അതുതന്നെയാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ തുടങ്ങാൻ പോകുന്നത്, സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സ്കേലാർസ് എന്താണ്, അതുപോലെ വെക്ടേഴ്സ് എന്താണെന്നുള്ള ടോപ്പിക് എന്നാണ് കേട്ടോ. സ്കേലാർസ് എന്താണ്, വെക്ടേഴ്സ് എന്താണ്. ഓൾറെഡി ഇതിൻ്റെയൊക്കെ നോട്ട് ഞാൻ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തന്നിരുന്നു. അപ്പോൾ ആ നോട്ട് കൂടി ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പോൾ സ്കേലാർ എന്താണ്, വെക്ടർ എന്താണെന്നുള്ളതൊന്ന് മെൻഷൻ ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ മുമ്പ് കേട്ട തന്നെയാണെങ്കിൽ കൂടി ഞാനൊന്ന് എടുത്തു പറയാം. നമുക്ക് സ്കേലാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കും, സാധാരണ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കും ഏറ്റവും ബേസിക്കായിട്ട് രണ്ട് പാർട്ടാണ് ഉണ്ടാവുക. ഒന്ന് അതിൻ്റെ വാല്യൂ, നമുക്കതിനെ എൻ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം, ഒരു നമ്പർ. ഓക്കെ, ഒന്നൊരു നമ്പറും അതിൻ്റെ കൂടെ തന്നെ ഒരു യൂണിറ്റും ഉണ്ടാവും. സോ ഒരു നമ്പറും യൂണിറ്റും ചേർന്ന് കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫോമായി. ഒരു എക്സാമ്പിളിന് 5 m/s എന്ന് പറഞ്ഞാൽ, 5 എന്ന് പറഞ്ഞാൽ നമ്പറാണ്, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയും അല്ലേ. മാഗ്നിറ്റ്യൂഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സെക്കൻഡ് ചാപ്റ്ററിൽ, മാഗ്നിറ്റ്യൂഡ്. അതുപോലെ m/s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റാണ്. സോ മാഗ്നിറ്റ്യൂഡും യൂണിറ്റും പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയി. ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയമുണ്ടോ? ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഫിസിക്കൽ ക്വാണ്ടിറ്റികൾക്ക് ജസ്റ്റ് മാഗ്നിറ്റ്യൂഡും യൂണിറ്റും മാത്രം പറഞ്ഞാൽ മതി എന്നാണെങ്കിൽ അങ്ങനത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് നമ്മൾ സ്കേലാർ എന്ന് വിളിക്കുക. മാസ്, അതുപോലെ ടൈം, ഇതൊക്കെ എന്തിൻ്റെ, ഇനി ഒരുപാടുണ്ട്, ഇതൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്, സ്കേലാർ ക്വാണ്ടിറ്റികളുടെ എക്സാമ്പിളാണ്. കാരണം ഇപ്പോൾ സമയത്രയും 5 മണി നോർത്തിലേക്ക് എന്ന് പറയുന്ന വല്ല മീനിങ്ങും ഉണ്ടോ? ആ ഡയറക്ഷൻ പറയേണ്ട ആവശ്യമില്ല അല്ലേ. 5 മണി എന്ന് പറയാതന്നെ AM PM എന്നൊക്കെ പറയേണ്ടി വരും, ഡയറക്ഷൻ പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇപ്പോൾ 5 PM എന്നാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ എത്ര നേരമായി നിങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട്, ഇപ്പോൾ 5 hours ആയി, 5 എന്നുള്ള നമ്പർ ഉണ്ട്, ഹവർ എന്നുള്ള യൂണിറ്റ്, ഹവറിന് നമ്മൾ സോറി ഹവറിന് നമ്മൾ ഒരിക്കലും HR ഇടേണ്ട ആവശ്യമില്ല, HR ഇട്ടാൽ മതി. സോ 5 hours, 5 എന്നുള്ള നമ്പർ ഉണ്ട്, H എന്നുള്ള യൂണിറ്റ് ഉണ്ട്. സോ ഇത്ര മതി, ഇത്ര മതി എന്നാണെങ്കിൽ അത് എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. എന്നാൽ മറ്റ് ചില ക്വാണ്ടിറ്റികളുണ്ട്, അവർക്ക് നമ്മൾ ഡയറക്ഷന് കൂടി സ്പെസിഫൈ ചെയ്താൽ മാത്രമേ അവരുടെ മീനിങ് കംപ്ലീറ്റ് ആവുള്ളൂ. ഒരു ഉദാഹരണത്തിന്, ഈ എത്ര നേരമായിട്ട് നടക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ടൈം പറഞ്ഞാൽ മതി അല്ലേ. അത് നമ്മളിപ്പോൾ കണ്ടു, ഇപ്പോൾ 5 hours എന്ന് പറയുമ്പോൾ 5 എന്നുള്ള നമ്പറും അതുപോലെ തന്നെ ആ ഒരു യൂണിറ്റ് കൊടുത്തത് കംപ്ലീറ്റ് ആയി. അതേസമയത്ത് ഒരാളോട് ചോദിക്കുകയാണ്, നീ ഈ ബോക്സിൻ്റെ മേലെ എത്ര ഫോഴ്സാണ് അപ്ലൈ ചെയ്യുന്നത്? അപ്പോൾ അയാൾ പറയാണ് 5 N, നമ്പറുണ്ട് യൂണിറ്റും ഉണ്ട്, പക്ഷെ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഫോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരു ബോക്സ്, നിങ്ങൾ ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് ഒരു ബോക്സ്, അതിൻ്റെ മേലെ ഫോഴ്സ് കൊടുക്കുകയാണ്. നിങ്ങൾ തന്നെ ആലോചിച്ചു, ഒരു സർഫസിൽ കൊണ്ടുവച്ചു, ഇവിടെ നിങ്ങളുടെ ഫോഴ്സ് കൊടുക്കുന്നതും ഇവിടെ നിന്ന് നിങ്ങളുടെ ഫോഴ്സ് കൊടുക്കുന്നതും ഇവിടെ നിന്ന് നിങ്ങളുടെ ഫോഴ്സ് കൊടുക്കുന്നതും ഒരേപോലെയാണോ? ഈവൻ ഫോഴ്സ് ഒക്കെ 5 N തന്നെ ആയിക്കോട്ടെ, ഡയറക്ഷൻ നോക്ക്, A, B, C, ഇതിന് 3 ഒരേ എഫക്റ്റാണ് ഉണ്ടാവുക. നിങ്ങൾ സിയിലുള്ള പോലെ ഫോഴ്സ് കൊടുത്താൽ ഈ ബോക്സ് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുക അല്ലേ. എയിലുള്ള പോലെ ഫോഴ്സ് കൊടുത്താൽ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുക. ബിയിലുള്ള പോലെ താഴോട്ട് ഫോഴ്സ് കൊടുത്താൽ അവിടെ ഒരു സപ്പോർട്ടുള്ളത് കൊണ്ട് താഴേക്ക് പോകാൻ സാധ്യതയില്ല. സോ അവിടെ എഫക്റ്റ് ഡിഫറെൻ്റ് ആണ്, ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ച് എഫക്റ്റ് ഡിഫറെൻ്റ് ആണ്. സോ ദർ ആർ സം അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇൻ ഹൂസ് കേസ് വി നീഡ് ടു മെൻഷൻ ഡയറക്ഷൻ ആൾസോ. ദർ ആർ സം അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ലേ, മറ്റ് ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, അവരുടെ കാര്യത്തിൽ നമ്മൾ എന്തുകൂടി മെൻഷൻ ചെയ്യേണ്ടതുണ്ട്? ഡയറക്ഷൻ കൂടി മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ആ പറഞ്ഞ കാര്യം കംപ്ലീറ്റ് ആവുള്ളൂ. വേറൊരു എക്സാമ്പിൾ വേണമെങ്കിൽ, ഒരു കുട്ടീനോട് ചോദിക്കുകയാണ്, നീ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചോക്ക് ഇടുന്ന ഒരു കുട്ടി ചോക്ക് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ചോക്ക് എന്താ ചെയ്യുന്നത്? ചോക്ക് വീഴുകയാണ് അല്ലേ, ചോക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ, ഞങ്ങൾക്ക് അതിൻ്റെ ബേസിക് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട്. സോ ചോക്ക് വീഴുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ആലോചിക്കുക,
ചോക്കിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ ചോക്കിൻ്റെ ഡയറക്ഷൻ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ പറയാതെ ആ ഒരു മൂവ്മെൻ്റ് അല്ലെങ്കിൽ ആ ഒരു മൊമെൻ്റ് പറഞ്ഞ് കംപ്ലീറ്റ് ആവില്ല. ഞാൻ ചോക്കിട്ടു, ഒരു കുട്ടി പറയണം ഞാൻ ചോക്കിട്ടു, അത് മേലോട്ടാണോ ഇട്ടത്, താഴോട്ടാണോ ഇട്ടത്, സൈഡിലോട്ട് എറിയാണോ ചെയ്തത്, അല്ലെങ്കിൽ സൈഡിക്ക് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡാണോ റൈറ്റ് സൈഡാണോ. അപ്പോൾ ഇവിടെ ഡയറക്ഷൻ പറയലൊരു നിർബന്ധമാണ്. സൊ ദർ ആർ സം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഫോർ വിച്ച് വി നീഡ് ടു മെൻഷൻ ദർ മാഗ്നിറ്റ്യൂഡ്, യൂണിറ്റ് ആൻഡ് ഡയറക്ഷൻ. അപ്പോൾ അവിടെ ഡയറക്ഷൻ അധികമായിട്ട് വന്നു. അങ്ങനത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? വെക്ടർ എന്നുള്ളത്. വെക്ടർ. അപ്പോൾ ഇവിടെ മോഷൻ ഇന്നെ പ്ലെയിൻ എന്ന് വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ആരെ പറ്റിയിട്ട് അറിയോ? വെക്ടേഴ്സിനെ പറ്റിയിട്ടാണ്. വെക്ടേഴ്സിനെ പറ്റിയിട്ട്. ഈ വെക്ടറുകളുടെ കേസിൽ സാധാരണ നമ്പേഴ്സിന് നമുക്കറിയാം ഇപ്പോൾ 5 + 2 എത്രയാണെന്ന് വെച്ചാൽ നമുക്കറിയാം അത് 7 ആണ്. പക്ഷേ വെക്ടറാണെങ്കിൽ 5 എന്ന് മാത്രമല്ല ഉണ്ടാവുക, അല്ലേ? ആ 5-ൻ്റെ കൂടെ യൂണിറ്റ് കൂടെ കിടക്കട്ടെ, 5-ൻ്റെ കൂടെ ഒരു ഡയറക്ഷൻ കൂടി ഉണ്ടാവും. ഞാൻ പറയാം 5 നോർത്ത്, ഒരു 2 റൈറ്റ് അല്ലെങ്കിൽ 2 ഈസ്റ്റ്. ഇത് രണ്ടും കൂട്ടിയാൽ എന്താവും? നിങ്ങൾ 7 എഴുതിച്ചിട്ട് കാര്യമില്ല, ഇത് 8 ആവും. കാരണം ഇവിടെ ഈ പറഞ്ഞ ഡയറക്ഷനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ. സോ നമുക്കറിയാം അരിതമെറ്റിക് ഓപ്പറേഷനുകൾ, നമ്മൾ എന്താ പറയുക, അരിതമെറ്റിക് ഓപ്പറേഷൻ അല്ലേ, ആഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക. ഇത് സാധാരണ നമ്പേഴ്സിനുള്ള പോലെ തന്നെ ആർക്കും ഈ വക ഓപ്പറേഷൻസ് ഉണ്ട്. വെക്ടേഴ്സിനും ഇതുപോലത്തെ ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ട്. അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതും കൂടി ഈ ഒരു ചാപ്റ്ററിൻ്റെ പാർട്ടായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. അവിടെയാണ് നിങ്ങൾ വെക്ടർ റെസൊല്യൂഷനും വെക്ടർ അഡീഷനും, അഡീഷൻ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് ആരും ഹൈ സബ്സ്ട്രാക്ഷനും ആയിട്ടോ, അതെങ്ങനെയാണ് നമുക്ക് മെൻഷൻ ചെയ്യാം? അഡീഷൻ പറയുമ്പോൾ സബ്സ്ട്രാക്ഷനും ആയി, അതെങ്ങനെ നമുക്ക് കാണാം? അങ്ങനെ അഡീഷൻ പറയുമ്പോൾ അവിടെയാണ് നമ്മൾ പാരലലോഗ്രാം ലോനെ പറ്റി പറയുന്നത്. എന്തിലാണ് പാരലലോഗ്രാം എന്ന് കിട്ടില്ല, നിങ്ങൾ പാരലലോഗ്രാം ഇടുണ്ടോ? ഇങ്ങനെ എങ്ങനെയുള്ള പാരലോഗ്രാം അല്ലേ? ആ ലോ, പാരലോഗ്രാം വെച്ചൊരു ലോ പഠിക്കാനുണ്ട്. ട്രയാങ്കിളിൻ്റെ പേരിലൊരു ലോ പഠിക്കാനുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ വെക്ടറിൻ്റെ ആൾജിബ്ര, വെക്ടറിൻ്റെ അരിതമെറ്റിക് ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ പൊസിഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറിൻ്റെ ടോപ്പിക് എന്നാണ്. പൊസിഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ. നമുക്ക് പക്ഷെ അതിൻ്റെ മുമ്പ് പലതരം വെക്ടറിനെ പറ്റിയൊന്ന് കാണേണ്ടതുണ്ട്. പലതരം വെക്ടർ. ഇപ്പം പലതരം വെക്ടർ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങളുടെ നോട്ടിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. കോപ്ലനാർ വെക്ടർ, ഈക്വൽ വെക്ടേഴ്സ്, അല്ലെങ്കിൽ നെഗറ്റീവ് വെക്ടർ, സീറോ വെക്ടർ, അല്ലേ? പല ടൈപ്പ് വെക്ടർ. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ആ പല ടൈപ്പ് വെക്ടറിനെ പറ്റിയിട്ടാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഫസ്റ്റ് ടോപ്പിക്കും ലാസ്റ്റ് ടോപ്പിക്കും അത് തന്നെയാണ്. ഇതുവരെ പറഞ്ഞതൊക്കെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടിലാണെങ്കിൽ ഇന്ന് നമ്മളൊരൊറ്റ ടോപ്പിക്ക് കാണുന്നുള്ളൂ. ഡേ ബൈ ഡേ നമ്മൾ കാണുന്ന ടോപ്പിക്കിൻ്റെ എണ്ണം കൂട്ടി കൂട്ടി കൊണ്ടുവരും. ആ രീതിയിൽ തന്നെ നിങ്ങളിത് പഠിച്ചു പോയാൽ മതി. പിന്നെ ഈ ഒരു ചാപ്റ്ററിൻ്റെ കേസിൽ സാധാരണ ഞാൻ പറയുന്നത് നിങ്ങൾ ബുക്ക് വായിച്ച് പോകണം. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ അങ്ങനെ ബുക്കിൻ്റെ മേലെ കയറിയിരിക്കരുത്. ചില ഭാഗമൊക്കെ ഞാൻ ഒരു പക്ഷേ ബുക്ക് വായിക്കാൻ പറയാം, അല്ലാതെ നിങ്ങൾ ബുക്ക് അങ്ങനെ എന്താ പറയുക വേർഡ് ബൈ വേർഡ് ഫോളോ ചെയ്ത് പോകണ്ട. കാരണം ടെക്സ്റ്റ് ബുക്കിൽ പലതരം റെപ്രസെൻറ്റേഷനുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിൽ കുറേ നമ്പേഴ്സ് കാണും, കുറേ ബോൾഡായ കാര്യം. ഇതൊക്കെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരാൾക്ക് ഫിയർ കയറാനുള്ള സാധ്യത കൂടുതലാണ്. സോ നിങ്ങളതങ്ങനെ ബുക്കിൻ്റെ പിന്നാലെ പോകണ്ട. ഇത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളുടെ എടുത്ത് പറയുകയാണെങ്കിൽ ആ ഒരു ടോപ്പിക്ക് മാത്രം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി വെക്ടറിൻ്റെ പല പല ടൈപ്സാണ് പഠിക്കാനുള്ളത്. അതിനൊക്കെ പറയുന്നതിൻ്റെ മുമ്പ് ഒരു കാര്യം കൂടി ഒന്ന് മെൻഷൻ ചെയ്യണം. മുമ്പ് ഞാൻ ആ വെക്ടേഴ്സിനെ പറ്റി പറയുമ്പോൾ പറയാൻ വിട്ടുപോയതാണ്. നമ്മൾ സാധാരണ ഒരു ഒരു യൂണിറ്റൊക്കെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു സാധാരണ ക്വാണ്ടിറ്റി, ഇപ്പോൾ സ്പീഡ്, നിങ്ങൾ സ്പീഡിന്ന് ഫുള്ളായിട്ട് എഴുതാം, അതല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വി വെച്ച് റെപ്രസെൻ്റ് ചെയ്യും, അല്ലേ? പക്ഷെ നിങ്ങൾക്കറിയാം വി എന്ന് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അത് സ്പീഡിനെ മാത്രമല്ല, മേ ബി വെലോസിറ്റിനെ കൂടെ റെപ്രസെൻ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുക? വി എന്ന് റെപ്രസെൻ്റ് ചെയ്ത വെലോസിറ്റി ആണോ അതോ സ്പീഡാണോ എന്ന് പെട്ടെന്ന് മനസ്സിലാവാം. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, സ്പീഡ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്, അല്ലേ? അപ്പോൾ ഈ വെലോസിറ്റി എന്നുള്ളതിന് നമ്മൾ വി വെച്ച റെപ്രസെൻ്റ് ചെയ്യണം. ഓക്കെ, പക്ഷേ ഇത് വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഒരു വെക്ടറിനെ രണ്ട് രീതിയിലാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. ഒന്നെങ്കിൽ നമുക്കതിനെ ബോൾഡായിട്ട് കാണിക്കും. ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ നിങ്ങൾ കണ്ടില്ല കുറേ ലെറ്റേഴ്സ് ബോൾഡായി കൊടുത്തിട്ടുണ്ടായിരിക്കും. അതത് വെക്റ്റർ ആയതുകൊണ്ടാണ്. ഈ നമുക്ക് എപ്പോഴും എക്സാം ചെയ്യുമ്പോൾ ഇതിനെ ബോൾഡാക്കി ഇരിക്കാനുള്ള നേരം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ വെക്ടറെ റെപ്രസെൻ്റ് ചെയ്തതിന് സിമ്പിൾ റെപ്രസെൻ്റ് ചെയ്തതിൻ്റെ ശേഷം അതിൻ്റെ മേലെ ഒരു ഏരോ മാർക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് വെക്റ്ററാണ്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ സ്പീഡ് ഒരിക്കലും വെക്റ്റർ അല്ലല്ലോ, പിന്നെ ഇപ്പോൾ ആരാ വെലോസിറ്റി ആണ് ആളല്ലേ. അപ്പോൾ വെക്ടറെ റെപ്രസെൻ്റ് ചെയ്യാൻ ഒന്നെങ്കിൽ ബോൾഡായിട്ട് കാണിക്കാം, അതല്ലെങ്കിൽ അതിൻ്റെ സിമ്പിളിൻ്റെ മേലെ ഏരോ മാർക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു പലതരം വെക്ടേഴ്സ് ഉണ്ട് അല്ലേ.
ആ പലതരം വെക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ അതിലൊന്നാമത്തത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സിൽ നമ്മൾ ഫസ്റ്റ് വൺ, ഞാൻ നോട്ടിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ആദ്യത്തത് ഈക്വൽ വെക്ടേഴ്സ് ആണ് കേട്ടോ. ഈക്വൽ വെക്ടേഴ്സ്, ഈക്വൽ വെക്ടർ എന്ന് പറയുമ്പോൾ ഒരു വേർഡിൽ തന്നെ ഉണ്ട് ഈക്വൽ. ഈക്വൽ എന്ന് പറഞ്ഞാൽ ഒരേ പോലെയുള്ള അല്ലേ. അപ്പൊ അതിന്റെ ഡെഫിനേഷൻ നിങ്ങൾ നോട്ട് നോക്കി കാണാം. ടു വെക്ടേഴ്സ് ആർ സെഡ് ടു ബി ഈക്വൽ വെക്ടേഴ്സ് ഇഫ് ദേ ഹാവ് ദ സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. രണ്ട് വെക്ടർ, വെക്ടർ എ ആൻഡ് വെക്ടർ ബി, ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ്, മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ വലിപ്പം അല്ലേ, വെക്ടറിന്റെ വലിപ്പത്തിനെയാണ് നമ്മൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒരേപോലെ വരികയാണെങ്കിൽ, അതുപോലെ ഡയറക്ഷനും സെയിം ആണെങ്കിൽ, ഇത് കണ്ടപ്പോൾ രണ്ടും ഒരേ ഡയറക്ഷനാണ്, ഒരേ വലിപ്പമാണ്, അങ്ങനെയാണെങ്കിലാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കേണ്ടത്, ഈക്വൽ വെക്ടേഴ്സ് എന്ന് വിളിക്കേണ്ടത്. ഓക്കെ, അതിനാണ് വിളിക്കേണ്ടത് ഈക്വൽ വെക്ടേഴ്സ് എന്ന് വിളിക്കേണ്ടത്. ഇപ്പം എയും ബിയും എന്ത് വെക്ടറാണ്, ഈക്വൽ വെക്ടറാണ്. ഇവിടെ നമ്മൾ കാര്യം ശ്രദ്ധിക്കേണ്ടത് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ കാണിക്കാൻ. ഇപ്പം നിങ്ങൾക്കറിയാം എ എന്നുള്ള വെക്ടറെ നമ്മൾ ഇങ്ങനെയാണ് വരച്ചത് അല്ലേ. ഈ വെക്ടർ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നതിന് നമ്മൾ ഫിസിക്സിൽ റെപ്രസെൻ്റ് ചെയ്യുക ഇതേപോലെയാണ് മോഡ് എ. നിങ്ങൾ ഈ അബ്സല്യൂട്ട് അല്ലെങ്കിൽ മോഡിൻ്റെ സിമ്പിളാണിതെന്ന് അറിയില്ലേ. ആ സിമ്പൽ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്ടർ ഇട്ട് കഴിഞ്ഞാൽ അത് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്, വെക്ടറിൻ്റെ വലിപ്പത്തിനെയാണ് കാണിക്കുന്നത്, ആ നമ്പറിനെയാണ് കാണിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് സിമ്പിളി ഈക്വൽ വെക്ടേഴ്സിനെ എങ്ങനെ എഴുതാം, വെക്ടർ എ അതിന് മോഡിട്ട് കൊടുത്താൽ വാല്യൂ ഓഫ് എ അല്ലെങ്കിൽ മോഡ് എ എന്നാണ് വായിക്കാം. മോഡ് എ, മോഡ് എ ഈസ് ഈക്വൽ ടു മോഡ് ബി, അതായത് എ എന്നുള്ള വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ബി എന്നുള്ള വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്. അപ്പൊ അത് എന്താണത്, ഈക്വൽ വെക്ടർ ആണ്. ശരിക്കും കണ്ടീഷൻ മാത്രം പോരാട്ടോ, ഇതിന്റെ കൂടെ എന്തും ഈക്വൽ ആവണം, ഡയറക്ഷനും ഈക്വൽ ആവണം. അങ്ങനെ ഈക്വൽ ആയിട്ടില്ലെങ്കിലോ, അപ്പൊ അതിന്റെ ഒരു സ്പെസിഫിക് കേസാണ് ഓപ്പോസിറ്റ് വെക്ടർ. ഓപ്പോസിറ്റ് വെക്ടർ, അതിനൊരു കൃത്യമായിട്ടൊരു ഡെഫിനിഷൻ ഉണ്ട്. രണ്ട് വെക്ടർ, ഞാൻ നേരത്തെ പറഞ്ഞ എയും ബിയും തന്നെ ആയിക്കോട്ടെ, രണ്ടിൻ്റെ വലിപ്പമൊക്കെ സെയിമാണ് ബട്ട് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെങ്കിൽ അങ്ങനത്തെ വെക്ടറിനെ നമ്മൾ എന്ത് വിളിക്കുക, ഓപ്പോസിറ്റ് വെക്ടർ എന്ന് വിളിക്കുക. അപ്പോൾ മോഡ് എ അപ്പോഴും എന്തിനോട് ഈക്വലാണ്, മോഡ് ബിനോട് ഈക്വലാണ്. ബട്ട് എന്താ പ്രശ്നം, എന്താണ് ഇതിൻ്റെ ഡയറക്ഷൻ ഡിഫറൻ്റ് ആണ് അല്ലേ. മോഡ് എ മോഡ് ബി രണ്ടിൻ്റെ വാല്യൂ ഈക്വൽ ആണെങ്കിലും ഡയറക്ഷൻ ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതല്ലാത്ത ഡയറക്ഷനിലൊക്കെ വരാം, അതിനെ നിങ്ങൾ ഓപ്പോസിറ്റ് വെക്ടർ വിളിക്കരുത്. രണ്ടും ഒരേ വലിപ്പമാണ് സാറേ, പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് അല്ല, വേറെ വേറെ ഡയറക്ഷനാണ്. അങ്ങനെയാണത് ഓപ്പോസിറ്റ് വെക്ടർ അല്ല. ഓപ്പോസിറ്റ് വെക്ടർ എന്ന് പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. മനസ്സിലാവുണ്ടോ? അങ്ങനത്തെ വെക്ടേഴ്സിനെ നമ്മൾ എന്ത് വിളിക്കാം, ഓപ്പോസിറ്റ് വെക്ടർ എന്ന് വിളിക്കാം. തേർഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലൈക്ക് വെക്ടറിനെ പറ്റിയിട്ട്, ലൈക്ക് വെക്ടർ. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ എന്താണ് നോട്ടിൽ കൊടുത്തിട്ടുള്ളത്, If two vectors have same direction and different magnitude, they are known as like vectors. Okay? അതായത് രണ്ട് വെക്ടർ, രണ്ട് വെക്ടർ എടുക്കുകയാണ് നിങ്ങളിവിടെ ശ്രദ്ധിച്ചോ, വെക്ടർ എയും അതുപോലെ വെക്ടർ ബിയും. നിങ്ങൾ നോക്കി നോക്ക്, രണ്ടും ഒരേ ഡയറക്ഷനാണ്, പക്ഷേ ഇതിനേക്കാളും കുറേ വലുതാണിത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം കേട്ടോ, വെക്ടർ ബി ഡയറക്ഷൻ വ്യത്യാസമില്ലല്ലോ, സം വാല്യൂ, സം സ്കെലർ വാല്യൂസ് അല്ലെങ്കിൽ സം നമ്പർ, ഓക്കെ അങ്ങനെ പറയാം, സം നമ്പേഴ്സ്, സം കോൺസ്റ്റൻസ് ഇൻ ടു വെക്ടർ എ. അതായത് വെക്ടർ എനെ ഏതെങ്കിലും ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അതിനേക്കാളും ഇരട്ടിയാക്കുക അല്ലെങ്കിൽ ത്രീ ടൈംസ് ആക്കുക, ത്രീ ടൈംസ് ആക്കിയ കൂടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു ടു ടൈംസോ ടു ആൻഡ് ഹാഫ് ടൈംസോ കൊണ്ടൊക്കെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത്, അപ്പോൾ ടു ആൻഡ് ഹാഫ് ടു എന്നൊക്കെ നമ്പർ അല്ലേ, വെക്ടർ എനെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് കിട്ടും, വെക്ടർ ബി കിട്ടും. അതായത് ഈ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം കൂടും, ഡയറക്ഷൻ ഒരു വ്യത്യാസമില്ല. സോ നമ്മളൊരു നമ്പർ കൊണ്ട് നമ്മളൊരു വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ, സാധാരണ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക, അവിടെ ഡയറക്ഷൻ ഒന്നും മാറില്ല, ബട്ട് അതിൻ്റെ ആ മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ വാല്യൂ കൂടും. അപ്പോൾ നമുക്ക് ബി എന്നുള്ളത് വലുതാണ്, എ എന്നുള്ളത് ചെറുതാണ്. അപ്പോൾ എൻ്റെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് ബീൻ്റെ അതേ വലുപ്പത്തേക്ക് എത്തുകയാണെങ്കിൽ നമുക്കതിനെ എന്ത് വെക്ടർ എന്ന് വിളിക്കുക, ലൈക്ക് വെക്ടർ എന്ന് വിളിക്കാൻ പറ്റും. ഇനി അപ്പോൾ അൺലൈക്ക് വെക്ടർ എന്തായിരിക്കും? അൺലൈക്ക് വെക്ടർ എന്ന് പറയുമ്പോൾ നേരത്തെ ഓപ്പോസിറ്റ് വെക്ടർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നോട്ടിലുള്ള ഡെഫിനേഷൻ നിങ്ങൾ നോക്കുക. വെക്ടേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡ് ഓർ സെയിം, ഓക്കെ, വെക്ടേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡ് ഓർ സെയിം ആൻഡ് ഹാവിങ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. എന്താ പറയുന്നത്, ഒന്നെങ്കിൽ ഒരേ മാഗ്നിറ്റ്യൂഡ് ആവാം, ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് വെക്ടറിനെ പോലെ, അതല്ലെങ്കിൽ ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അങ്ങനെയുള്ള വെക്ടേഴ്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കാം, അൺലൈക്ക് വെക്ടേഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, ഇവിടെ എത്ര കാര്യമുള്ളൂ, നമ്മളത് ശരിക്കും ഈ കേസിൽ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ഓപ്പോസിറ്റ് വെക്ടർ എന്ന് വിളിച്ചത് അല്ലേ. അപ്പോൾ ഓപ്പോസിറ്റ് വെക്ടർ ശരിക്കും എന്തിൻ്റെയും കൂടി എക്സാമ്പിളാണ്, അൺലൈക്ക് വെക്ടറിൻ്റെയും കൂടി എക്സാമ്പിളാണ്. അതുപോലെ തന്നെ
ലൈക്ക് വെക്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്തിൻ്റെ കൂടെ എക്സാമ്പിളാണ്? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള എന്തിൻ്റെ എക്സാമ്പിളാണ്? നമ്മളുടെ ഈക്വൽ വെക്ടേഴ്സ് പോലെ തന്നെയാണ് ആര് വരുന്നത്? ലൈക്ക് വെക്ടറും വരുന്നത് കേട്ടോ. ഇനി നമുക്കിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് പറയാനുള്ളതാണ് യൂണിറ്റ് വെക്ടർ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, യൂണിറ്റ് വെക്ടർ. നോക്ക്, ഈ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് വണ്ണാണെങ്കിൽ അങ്ങനത്തെ വെക്ടറിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് വെക്ടർ. നമ്മുടെ ഡെഫിനേഷൻ എന്താണ്? എ യൂണിറ്റ് വെക്ടർ ഓഫ് ദ ഗിവൺ വെക്ടർ ഈസ് എ വെക്ടർ ഓഫ് യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, വെക്ടർ ഓഫ് യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ സിംഗിൾ, ഒരു സിംഗിൾ എന്നുള്ള പറഞ്ഞാൽ ശരി തെറ്റും, വൺ എന്നുള്ള വാല്യൂ, വൺ എന്നുള്ള മാഗ്നിറ്റ്യൂഡ് ഉള്ള വെക്ടറിനെയാണ് നമ്മൾ എന്ത് വെക്ടർ എന്ന് വിളിക്കുക? യൂണിറ്റ് വെക്ടർ എന്ന് വിളിക്കുക. ഒരു ഗിവൺ വെക്ടർ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, ഇതിപ്പോൾ ഒരു 5 എന്നുള്ള വാല്യൂ ഉള്ള ഒരു വെക്ടറാണ്. നമുക്ക് ഡയറക്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ, 5 ആണ് അതിൻ്റെ വാല്യൂ എന്ന് മാത്രം. ഇതിൻ്റെ ഒരു യൂണിറ്റ് വെക്ടർ കിട്ടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ യൂണിറ്റ്, ഈ വെക്ടറിനെ, ഇതിൻ്റെ വാല്യൂ 5 ആണ്, അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂണിറ്റ് വെക്ടർ കിട്ടൂലേ. അപ്പോൾ ഇവിടെ മേലുള്ളത് വെക്ടർ നൊട്ടേഷൻ ആയതുകൊണ്ട് ഇതൊരു 5 എന്ന് മാത്രമല്ല ഉണ്ടാവും, അതിനൊരു യൂണിറ്റും ഉണ്ടാവും, ഒരു ഡയറക്ഷനും ഉണ്ടാവും. ഓക്കെ ആണല്ലോ. യൂണിറ്റ് എന്നാൽ കിലോമീറ്റർ പെർ ഹവറോ മീറ്റർ പെർ സെക്കൻഡോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു ഡയറക്ഷനും ഉണ്ടാവും. അതിനെ ഞാൻ ഇതിൻ്റെ വാല്യൂ എന്താണോ, മാഗ്നിറ്റ്യൂഡ് എന്താണോ, അതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുക. നിങ്ങൾക്കറിയാം ഒരു വെക്ടറിന് എന്തൊക്കെ ഉണ്ടാവുക? ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. ഞാൻ തൽക്കാലം മാഗ്നിറ്റ്യൂഡ് എഴുതാം. ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, ഒരു യൂണിറ്റ് ഉണ്ടാവും, ഒരു ഡയറക്ഷനും ഉണ്ടാവും അല്ലേ. യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിലോമീറ്റർ പെർ ഹവർ, കിലോമീറ്റർ, മീറ്റർ പെർ സെക്കൻഡ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു യൂണിറ്റ്, ഫോഴ്സ് ആണെങ്കിൽ ന്യൂട്ടൺ, എന്തെങ്കിലുമൊക്കെ. സോ എന്തായാലും ബേസിക് ആയിട്ട് ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ഡയറക്ഷനും ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് അങ്ങനെ ഒരു വെക്റ്റർ എടുക്കുകയാണ്, അതിനൊരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഒരു ഡയറക്ഷനും ഉണ്ട്, നിങ്ങൾ അതിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വെച്ച് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ 5 ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്, 5 എന്നുള്ളത് ഡിവൈഡ് ചെയ്താൽ 5 ഉം 5 ഉം ക്യാൻസലാവും, മാഗ്നിറ്റ്യൂഡും ക്യാൻസലാവും, 1 എന്നാവും ആൻസർ. അപ്പോൾ 1 എന്നുള്ള മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, പക്ഷേ നമ്മൾ കൺസിഡർ ചെയ്ത വെക്ടറിൻ്റെ അതേ ഡയറക്ഷനിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡയറക്ഷൻ അല്ലേ, ആ വലുപ്പത്തിലുള്ള വെക്ടറായിരുന്നു, അതിന് നമ്മൾ അതിൻ്റെ അതേ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് അതിൽ 1 എന്നുള്ള യൂണിറ്റിൽ ഒരു വെക്ടർ കിട്ടി, പക്ഷേ ഇതേ ഡയറക്ഷനിൽ തന്നെയാണ് അതുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കുക? ഒരു യൂണിറ്റ് വെക്ടറാണ്. ഇത് എന്തിന് യൂണിറ്റ് വെക്ടറാണ്? നമ്മൾ കൺസിഡർ ചെയ്ത വെക്ടറിന്, ഞാൻ നൽകൊരു എക്സാമ്പിൾ പറയാം, എ എന്നുള്ള വെക്ടർ, അതാണെങ്കിൽ 5 എന്നുള്ള വാല്യൂ ഉള്ള വെക്ടർ വിചാരിക്കുക, അതിൻ്റെ യൂണിറ്റ് വെക്ടർ അതിൻ്റെ അതേ ഡയറക്ഷനിൽ 1 മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു വെക്ടർ, അതിനെയാണ് നമ്മൾ എൻ്റെ യൂണിറ്റ് വെക്ടർ എന്ന് വിളിക്കുക. ഒരു എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു യൂണിറ്റ് വെക്ടർ കാണാൻ പോവാണ്, നമ്മുടെ യൂണിറ്റ് വെക്ടർ ഉണ്ടാക്കാൻ പോവാണ്, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതി നോക്കാം. ഒരു യൂണിറ്റ് വെക്ടറിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക, ആ വെക്ടറിൻ്റെ സിമ്പലിൻ്റെ മേലെ ഒരു ക്യാപ്പ് ഇട്ടിട്ടാണ്, ക്യാപ്പ് ഇതുണ്ട്, ഒരു ക്യാപ്പ് ഉണ്ട് നിങ്ങൾ. അപ്പോൾ നമ്മളിവിടെ ഞാൻ പറഞ്ഞു ഈ ഒരു വെക്ടർ എ എന്നുള്ള വെക്ടറാണ്. എ എന്നുള്ള വെക്ടറിൻ്റെ അതേ ഡയറക്ഷനിൽ നമ്മളൊരു യൂണിറ്റ് വെക്ടർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്? ഈ വെക്ടർ എനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡോട് ഡിവൈഡ് ചെയ്താൽ മതി. ഞാൻ നിങ്ങളോട് പറഞ്ഞു മാഗ്നിറ്റ്യൂഡ് കാണിക്കാൻ നമ്മൾ മോഡ് എ എന്നല്ല ഇടുക അല്ലേ. മോഡ് എ എന്നിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്, ഡയറക്ഷൻ ഒന്നും ഇല്ലാത്ത സാധനമാണ് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഈ വെക്റ്റർ എനെ നമ്മൾ മോഡ് എ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ യൂണിറ്റ് വെക്ടർ കിട്ടുന്ന പറഞ്ഞത്. യൂണിറ്റ് വെക്ടർ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യേണ്ട സിമ്പിളാണ് എ ക്യാപ്പ് എന്നുള്ളത്, എ ക്യാപ്പ്. ഇവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാം. യൂണിറ്റ് വെക്ടറാണ് നമ്മുടെ എ ക്യാപ്പ് എന്ന് പറയുന്നത്. എ ക്യാപ്പ് ഈസ് ഈക്വൽ ടു വെക്റ്റർ എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. അപ്പോൾ നമുക്ക് വെക്റ്റർ എ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? ആ ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, പിന്നെ എ ക്യാപ്പ് എന്നുള്ള ഒരു ഡയറക്ഷൻ ഉണ്ടാവും അല്ലേ. നിങ്ങൾ ആലോചിച്ചൊക്കെ വെക്റ്റർ എ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് മാത്രമാണോ? അതൊരു വെക്ടറാണ്, അതിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, ഡയറക്ഷനും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമ്മൾ ഈ കാണുന്ന മോഡ് എ എന്ന് വിളിക്കുന്നത്. എ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ആ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറാണ്. അപ്പോൾ ബേസിക്കലി ഒരു വെക്ടറിന് എന്തൊക്കെ ഉണ്ടാവും? അതിനൊരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, ഒരു ഡയറക്ഷൻ ഉണ്ടാവും. ആ ഡയറക്ഷൻ കാണിക്കുന്ന ആളാണ് യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞത്. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് 1 അല്ലേ, മാഗ്നിറ്റ്യൂഡ് 1 പിന്നെ ഒരു ഡയറക്ഷൻ ഉള്ളൊരു വെക്ടറാണ് എന്ത്, യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. നമ്മൾക്ക് ശരിക്കും എക്സ് വൈ സെറ്റ് കോർഡിനേറ്റ് എക്സ് ആണ് നമുക്കുള്ളത് അല്ലേ. സാധാരണ പണ്ടൊക്കെ നിങ്ങൾ എക്സും വൈയും മാത്രമേ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഒരു എക്സ് കൂടി ഉൾപ്പെടുത്തുകയാണ്, സെഡ്. അപ്പോൾ എക്സ് നമുക്കറിയാം, വൈ നമുക്കറിയാം, സെഡ് നമുക്ക്. നിങ്ങൾക്ക് എങ്ങനെ മാറ്റി എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എക്സ് ഇവിടെ എടുത്തോ, വൈ ഇവിടെ എടുത്തോ, സെഡ് എടുത്തോ, ഒന്നും കുഴപ്പമില്ല. എക്സ് ഇവിടെ എടുക്കുക, ഇവിടെയാണ് ഇപ്പോൾ ഉള്ളത്. അതിന് പരമാണെങ്കിൽ ഇവിടെ എടുക്കുക, ഇവിടെ വൈ എടുക്കുക, ഇവിടെ സെഡ് എടുക്കുക. അതൊരു ഓർഡറിൽ അങ്ങനെ എടുക്കണം എന്നുള്ളൂ, അല്ലാത്ത ഒരു കുഴപ്പമില്ല, എവിടെ വേണമെങ്കിൽ എടുക്കുക. അപ്പോൾ നമ്മൾക്ക് 3 യൂണിറ്റ് വെക്ടറുകൾ ശരിക്കും കൺസിഡർ ചെയ്യാം. എക്സിൻ്റെ ഡയറക്ഷനിൽ യൂണിറ്റ് വെക്ടർ കൺസിഡർ ചെയ്യുക, വൈൻ്റെ ഡയറക്ഷനിൽ യൂണിറ്റ് വെക്ടർ കൺസിഡർ ചെയ്യുക, സെഡിൻ്റെ ഡയറക്ഷനിൽ യൂണിറ്റ് വെക്ടർ കൺസിഡർ ചെയ്യുക.
എന്താ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് വണ്ണും പിന്നെ ഒരു ഡയറക്ഷനും ഉള്ളത്. അപ്പൊ എക്സിന്റെ ഡയറക്ഷനിലുള്ള വണ്ണ് മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു യൂണിറ്റ് വെക്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐ ക്യാപ്പ് എന്നുള്ളത്. എന്താണ് ഐ ക്യാപ്? ഓക്കെ. അതുപോലെ വൈയിന്റെ ഡയറക്ഷനും വൺ മാഗ്നിറ്റ്യൂഡ് ഉള്ള വെക്ടറാണ് ജെ ക്യാപ്പ് എന്ന് പറയുന്നത്. ജെ ക്യാപ്പ് കുത്തില്ല കേട്ടോ, ജെ ക്യാപ്പ്. അതുപോലെ തന്നെ സെഡിന്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡ് വണ്ണും ആയിട്ടുള്ള വെക്ടറാണ് കെ ക്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഡോട്ട് അടിച്ച് കുഴപ്പമില്ല തോന്നുന്നു, നമുക്ക് കൺഫേം ചെയ്യണം. എനിവേ, മൂന്ന് യൂണിറ്റ് വെക്ടറുകളാണ്. എക്സിന്റെ ഡയറക്ഷൻ യൂണിറ്റ് വെക്ടറാണ് ഐ ക്യാപ്പ്, വൈയിന്റെ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടറാണ് ജെ ക്യാപ്പ്, അതുപോലെ സെഡിന്റെ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടറാണ് കെ ക്യാപ്പ്. ഓക്കെ, സോ ഐ ജെ ആൻഡ് കെ ആർ യൂണിറ്റ് വെക്ടേഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എക്സ് വൈ ആൻഡ് സെഡ് റെസ്പെക്റ്റീവ്ലി. അവർ മ്യൂച്വലി പെർപെൻഡിക്കുലർ അല്ലേ? നോക്ക് നിങ്ങൾ, നിങ്ങൾ നോക്ക്, ഐയും ജെയും 90 ഡിഗ്രി അല്ലേ? സോ അവർ പെർപെൻഡിക്കുലർ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഐയും കെയും നോക്കി നോക്ക്, അതും 90 ഡിഗ്രിയാണ്. വൈയും കെയും, വൈ എന്ന് പറഞ്ഞാൽ ജെയും കെയും നോക്ക്, അതും 90 ഡിഗ്രിയാണ്. സോ ഇവർ മൂന്ന് പേരും എന്താണ്, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഈ പെർപെൻഡിക്കുലർ നിങ്ങൾ മാത്സിൽ പലപ്പോഴും വിളിച്ചിട്ടുണ്ടാകുന്ന ഒരു വാക്കാണ് ഓർത്തോഗണൽ എന്നുള്ളത്. ഓർത്തോഗണൽ, ഈ ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ് മൂന്ന് യൂണിറ്റ് വെക്ടേഴ്സും ഓർത്തോഗണൽ വെക്ടേഴ്സ് ആണ് അറിയപ്പെടുന്നത്. എന്ത് വെക്ടേഴ്സാണ്? ഓർത്തോഗണൽ വെക്ടേഴ്സ്. എന്താ കാരണം? കാരണം അവർ മൂന്ന് പേരും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ അവരെ നമ്മൾ എന്ത് വിളിക്കും? ഓർത്തോഗണൽ വെക്ടേഴ്സ് എന്ന് വിളിക്കുക, അല്ല ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. So why I, J, K are called as orthogonal unit vectors? Because I cap, J cap and K cap are already the unit vectors along X, Y and Z respectively, and they are mutually perpendicular, due to which we call them as orthogonal unit vectors. അല്ലേ, അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നത്? ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് കോപ്ലനാർ വെക്റ്റർ ആണ്. കോപ്ലനാർ വെക്റ്റർ, കോപ്ലനാർ വെക്റ്റർ. എന്താ കോപ്ലനാർ വെക്ടർ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്യുക, എങ്ങനെ വേണമെങ്കിൽ കൺസിഡർ ചെയ്യുക. ഞാൻ എക്സാമ്പിൾ കാണിച്ചുതരാം. ഇങ്ങനെ ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്യുക. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർഫസ്, അല്ലെ, ഒരു പരന്ന സർഫസ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യുക, അതല്ലെങ്കിൽ ഇവിടെതാ, ഇവിടെ കൺസിഡർ ചെയ്യുക, ഇങ്ങനെ ഇതിന് ഈ ഒരു സർഫസിൽ. അപ്പോൾ നിങ്ങളെ നേരെയാണ് ശരിക്കുള്ളത്. നമുക്ക് ബോർഡിലാണെങ്കിലും ഇതുപോലെ മൊബൈൽ ഡിവൈസിൽ കാണിക്കുകയാണെങ്കിലൊക്കെ നമുക്ക് കാണിക്കാൻ കഴിയില്ല. അതിൽ ഇത് നിങ്ങളുടെ നേരെ നിൽക്കുന്നത് കേട്ടോ, ഇത് നിങ്ങളുടെ നേരെയാണ് നിൽക്കുന്നത്. ഇത് ഈ മൊബൈലിൻ്റെ, നിങ്ങൾ കാണുന്ന മൊബൈലിൻ്റെ സർഫസിൽ. ഓക്കെ, ഇത് മൊബൈലിന് പുറത്തോട്ട്, ഇത് മൊബൈലിൻ്റെ സർഫസിൽ, അങ്ങനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ രണ്ട് പ്ലെയിനുകൾ നമ്മളിവിടെ കണ്ടു. അപ്പോൾ ഇതിൽ കോപ്ലനാർ വെക്ടേഴ്സ് ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവുക പറയുന്നത്? കോപ്ലനാർ വെക്ടേഴ്സ് ആണെങ്കിൽ ഒരേ പ്ലെയിനിലായിരിക്കും. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, എങ്ങനെയെങ്കിലും കടന്നോട്ടെ, വലിപ്പമൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ഇത് നോക്കി നിങ്ങൾ, ഈ കാണുന്ന രണ്ട് വെക്ടേഴ്സും ഒരൊറ്റ പ്ലെയിനിലാണ്. അപ്പോൾ അത് എന്തിൻ്റെ എന്ത് വെക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് വെക്ടേഴ്സ് ആണ്? ദേ ആർ കോപ്ലനാർ വെക്ടർ. അല്ലെങ്കിൽ ഇവിടെ ഞാൻ രണ്ട് വെക്ടറിനെ കാണിച്ചു, അത് ഓപ്പോസിറ്റോ വലുതോ ചെറുതോ എന്തായിക്കോട്ടെ, ഒരേ പ്ലെയിനിലല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വിളിക്കുക? കോപ്ലനാർ വെക്ടർ. ഇനി അതിന് പകരം ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിച്ചുതരാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രണ്ട് വെക്ടേഴ്സ് അവൈലബിൾ ആണ്. ഇത് കോപ്ലനാർ വെക്ടർ അല്ല. കാരണം എന്താണ്? ഇത് വേറെ പ്ലെയിനിലാണ്, ഇത് വേറെ പ്ലെയിനിലാണ്. സോ ദേ ആർ നോട്ട് കോപ്ലനാർ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കൊലീനിയാർ വെക്ടർ ആണ്. കൊലീനിയാർ വെക്ടർ. എന്താ കൊലീനിയാർ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെക്ടേഴ്സ് വിച്ച് ആർ ഹാവിങ് ഈക്വൽ ഓർ അൺഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആർ ആക്ടിങ് അലോങ് ദ സെയിം സ്ട്രെയിറ്റ് ലൈൻ. രണ്ട് വെക്ടർ, ഒരു ലൈന് കാണിച്ചു കേട്ടോ, രണ്ട് വെക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. രണ്ട് വെക്ടറും ഈ ലൈനിൽ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ വലിപ്പം ചെറുതും, ഒന്ന് ഇതവിടുന്ന് മുതൽ ഇതുവരെയുണ്ട്, ഒന്ന് ഇത്രയേ ഉള്ളൂ. പക്ഷെ പറഞ്ഞിട്ട് കാര്യം, രണ്ടും ഒരേ ലൈനിലല്ലേ ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കണം? കൊലീനിയാർ വെക്ടേഴ്സ് എന്ന് വിളിക്കണം. സോ സെയിം ഡയറക്ഷൻ, അല്ലെങ്കിൽ സെയിം ലൈനിൽ ആക്ട് ചെയ്യുന്ന, സെയിം പോയിന്റിൽ അല്ലെങ്കിൽ സെയിം ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന വെക്ടേഴ്സിനെ വിളിക്കുന്നവരാണ് കൊലീനിയാർ വെക്ടേഴ്സ് എന്നുള്ളത്. നെക്സ്റ്റ് പാരലൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താ പാരലൽ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പാരലൽ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാരലൽ ആയിരിക്കും, വെക്ടേഴ്സ് പാരലൽ ആയിരിക്കും. അവരുടെ ആംഗിൾ സീറോ ആയിരിക്കും. എന്താ രണ്ട് വെക്ടർ വലുത് ചെറുതോ എന്തെങ്കിലും ആയിക്കോട്ടെ, അവരുടെ ആംഗിൾ ഇല്ല. ആംഗിൾ എത്രയാണ്? 0 ഡിഗ്രിയാണ്. ഓക്കെ, ആംഗിൾ എങ്ങനെയാണ് വേണം? ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഇതാണ് നമ്മുടെ 0 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വരച്ചാലും ഇങ്ങനെ വരച്ചാലൊക്കെ 0 ഡിഗ്രിയാണ്. അവിടുന്ന് ആ ആംഗിൾ കൂടുന്തോറും അത് സാധാ വേറെ പല വെക്ടേഴ്സ് ആയിട്ട് മാറും. പാരലൽ വെക്ടേഴ്സ് ആവുകയാണെങ്കിൽ അവരുടെ ഇടയിൽ ആംഗിൾ ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വരച്ചാലും ഇങ്ങനെ വരച്ചാലൊക്കെ അത് എന്ത് വെക്ടറാണ്? പാരലൽ വെക്ടേഴ്സാണ്. ഇനി ആൻറ്റി പാരലൽ വെക്ടേഴ്സ്, അതാണല്ലോ ലാസ്റ്റ് വൺ. ആൻറ്റി പാരലൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കാര്യം. ഒരു വെക്റ്റർ, ഓക്കെ, ഒരു വെക്റ്റർ, അതിൻ്റെ അതേ ലൈനിൽ മറ്റൊരു വെക്റ്റർ. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവർക്കിടയിൽ ആംഗിളൊന്നും ഇല്ല എന്നുള്ള പോലെ കിടക്കണമല്ലേ. പക്ഷെ നിങ്ങൾക്കറിയാം
നിങ്ങളൊരു പ്രൊട്ടാക്ട് വെച്ച് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി എന്ന് കിട്ടും നിങ്ങൾക്ക് അല്ലേ? ആലോചിച്ച് നോക്കി 180 ഡിഗ്രിയിൽ കിട്ടുക. അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന വെക്ടേഴ്സ് ആണെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൻറ്റി പാരലൽ വെക്ടേഴ്സ്. എന്ത് വെക്ടറാണ്? ആൻറ്റി പാരലൽ വെക്ടേഴ്സ്. ഓക്കെ, അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, അവരുടെ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രിയാണ്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് റിസൾട്ടൻറ്റ് വെക്റ്റർ. എന്ത് വെക്റ്ററാണ്? റിസൾട്ടൻറ്റ് വെക്റ്റർ. അത് ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞു തരാം, കാരണം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അപ്കമിങ് ടോപ്പിക്സിലാണുള്ളത്. അപ്പോൾ റിസൾട്ടൻറ്റ് വെക്റ്ററിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഫുട്ബോളോ ക്രിക്കറ്റോ എന്തെങ്കിലുമൊക്കെ ഒരു സ്പോർട്സ് ഐറ്റം കാണാത്ത ആൾക്കാരാവില്ലല്ലോ. ഒന്നുമില്ലെങ്കിൽ അനിയനും നിങ്ങളും കൂടി അല്ലെങ്കിൽ അനിയത്തി നിങ്ങളും കൂടി ഒരു പിടിവലി നടത്താത്തത് എന്തെങ്കിലും എക്സാമ്പിൾ ഇല്ലാത്ത ആളുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഒരു ഫുട്ബോൾ ഇവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഫുട്ബോളായിട്ട് ഇമാജിൻ ചെയ്യുക, ഒട്ടക്കായ തന്നെ ഭാഗ്യം. ഓക്കെ, സോ ഒരു ഫുട്ബോൾ ഉണ്ട്, ചില പാച്ചൊക്കെ കാണിക്കട്ടെ, ബോളാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു ഫുട്ബോളോട് കിടക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് പ്ലെയേഴ്സ്, ഒരാൾ നമ്മുടെ അർജുനാണ്, അർജുൻ നമ്മുടെ മെസ്സീൻ്റെ ടീമിലാണ്, അപ്പോൾ അർജുൻ ആ മെസ്സീൻ്റെ ടീമിലല്ലേ, അപ്പോൾ നമുക്ക് വൈറ്റും ബ്ലൂ കൊടുക്കാം. അതുപോലെ ഒരാൾ നമ്മുടെ നെയ്മറിൻ്റെ ടീമിലുണ്ട്, ഇതാണ് ഒരു യെല്ലോ കളർ സോക്സിയും മേടിച്ചു. ഓക്കെ, ഇനി നമ്മുടെ പ്രശ്നം അതാണ്, ഇവർ രണ്ടുപേരും ഈ ബോളിൻ്റെ അടുത്തെത്തി, രണ്ടുപേരും ഓടി വന്നതാണ്. ഒരാൾ ഈ പറഞ്ഞ നമ്മുടെ ബ്രസീലിൻ്റെ കളിക്കാരൻ ഈ ഡയറക്ഷനാണ് ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോൾ ഇതാ ഇങ്ങോട്ട് പോകാനാണ് നിൽക്കുന്നത്, ഈ ഡയറക്ഷനാണ് ഫോഴ്സ്. ഇനി നമ്മളുടെ നെയ്മറിൻ്റെ ഫ്രണ്ട് അർജുൻ, അർജുൻ എങ്ങോട്ട് കിക്ക് ചെയ്യുന്നത്? അർജുന് ബോളിനെ നേരെ മുമ്പിലേക്കാണ് കിക്ക് ചെയ്യേണ്ടത്, അർജുൻ ഇവിടെ നിങ്ങണ്ടാണ് കിക്ക് ചെയ്യുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ രണ്ടാളും അറ്റ് എ ടൈം ബോളിൻ്റെ മേലെ കിക്ക് ചെയ്തു. അപ്പോൾ ബോളിൻ്റെ മേലെ, ഞാൻ രണ്ടാളുടെ കാലൊന്ന് മായ്ക്കുകയാണ്, ബോളിൻ്റെ മേലെ ഇപ്പോൾ രണ്ട് ഡയറക്ഷനിൽ ഫോഴ്സ് വന്നു. ബോളിന് ഇങ്ങോട്ട് മാത്രമായിട്ട് പോകാൻ പറ്റുമോ? ഇല്ല. ബോളിന് ഇങ്ങോട്ട് മാത്രമായിട്ട് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി റിസൾട്ടൻ്റ് ആയിട്ട്, രണ്ടും കൂടി ആക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സം ടോട്ടൽ ആയിട്ടുള്ള ഡയറക്ഷനിലായിരിക്കും നമ്മളുടെ ബോൾ ആക്ച്വലി മൂവ് ചെയ്യുക അല്ലേ. ഇങ്ങനെ ഒരാൾ ഇങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും കിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോൾ ഇങ്ങനെ ആയിരിക്കും പോകുന്നുണ്ടായിരിക്കാം. ഇത് ഏതൊക്കെ കേസിൽ നമുക്ക് അറിയാത്ത, ക്രിക്കറ്റ് ആണെങ്കിലും അല്ലേ, അല്ലെങ്കിൽ നമ്മളുടെ ഫുട്ബോൾ ആണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളൊരു പിടിവലി കൂടുമ്പോൾ അല്ലേ, ഒരു ഒരു കുട്ടി ഇങ്ങോട്ട് പിടിച്ചു വലിച്ചു, ഒരു കുട്ടി ഇങ്ങോട്ട് പിടിച്ചു വലിച്ചു, അധികം അത് കീറി പോവുക ചെയ്യുക. അപ്പോൾ ഇവിടെ ആ ഒരു ബോളിൻ്റെ കേസ് ഒന്നുകൂടി നിങ്ങൾക്ക് പ്രിസൈസ് ആയിട്ട് മനസ്സിലാവുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ എക്സാമ്പിൾ എടുത്തത്. ഇപ്പോൾ ബോൾ പോയ ഡയറക്ഷൻ ഉണ്ട് നിങ്ങൾ, ഇത് ശരിക്കും റിസൾട്ടൻ്റാണ്. ഞാൻ ഈ ഒരു വെക്ടറിനെ വെക്റ്റർ എ എന്ന് വിളിക്കുക, ഈ ഒരു വെക്ടറിനെ വെക്റ്റർ ബി എന്ന് വിളിക്കുക. റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് ബി ആണ്, വെക്റ്റർ എ പ്ലസ് ബി. അതൊരിക്കലും രണ്ട് നമ്പർ കൂട്ടുന്ന പോലെ, അഞ്ചും രണ്ടും ഏഴ് എന്ന് പറയുന്ന പോലെ അല്ല റിസൾട്ടൻ്റ് ഉണ്ടാവുക. റിസൾട്ടൻ്റ് നമുക്ക് കണ്ടെത്താൻ കൃത്യമായിട്ടുള്ള ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനാണ് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രയാംഗിൾ ലോ ഓഫ് എക്സ്ട്രഡീഷൻ, പാരലലോഗ്രാം ലോ ഓഫ് എക്സ്ട്രഡീഷൻ ഒക്കെ പഠിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് എന്ത് കണ്ടെത്താൻ, റിസൾട്ടൻ്റ് കണ്ടെത്താൻ, റിസൾട്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്താനുള്ള ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഇന്ന് വളരെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇനി അപ്കമിങ് ഡേയ്സ് നമ്മൾ ഈ ഒരു ഒരു ഡ്യൂറേഷൻ കൂട്ടി കൂട്ടി വരും, ഒറ്റയടിക്ക് കൂട്ടി നിങ്ങളെ മടുപ്പിക്കുന്നില്ല. സോ സ്കൂളിലെ ടോപ്പിക്കിൻ്റെ കൂടെ എത്തുന്ന ഞാനുള്ള സങ്കടം നിങ്ങൾക്ക് വേണ്ട. നമ്മൾ ഓരോ കാര്യം മനസ്സിലാക്കിയിട്ട് മുമ്പേക്ക് പോകുള്ളൂ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.